നമസ്കാരം, ഞാൻ ഷീബ. എല്ലാവർക്കും സുഖല്ലേ? കർക്കിടമാസം ആയല്ലോ അല്ലേ? സുഖചികിത്സയുടെയും പഥ്യങ്ങളുടെയും മാസമാണ് കർക്കിടകമാസം. ഇത് നന്നായി ആചരിച്ചുകൊണ്ടിരുന്നത് പണ്ടുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ ചിങ്ങം മുതൽ മിഥുനം വരെ ജോലി ചെയ്യാൻ വേണ്ട ആ എനർജി കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഒരു കർക്കിടകമാസത്തെ ചിട്ടയോടുകൂടിയുള്ള ജീവിതത്തിൽ നിന്നാണ്. അതായത് അതിൽ മെയിൻ ആയിട്ടുള്ളത് എണ്ണ തേച്ചുള്ള കുളിയാണ്. എണ്ണ എന്ന് പറയുമ്പോൾ കുഴമ്പൊക്കെ മേടിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നല്ലെണ്ണ മതി, ജിഞ്ചലി ഓയിൽ. ഈ എണ്ണയൊക്കെ ദേഹത്ത് മുഴുവൻ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കാം. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കുളിക്കുക. ഇത് ആ കർക്കിടക മാസത്തിൽ 30 ദിവസം ചെയ്താലും വളരെ നല്ലതാ. അതല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസോ നമുക്ക് എപ്പോഴൊക്കെ പറ്റണോ പറ്റുന്ന പോലെ ചെയ്യുക. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നല്ല മഴയും നല്ല തണുപ്പുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ദഹനമൊക്കെ ഇത്തിരി സ്ലോയിലായിരിക്കും. അതുകൊണ്ടാണ് കഞ്ഞിക്ക് ഇത്ര പ്രാധാന്യം. കർക്കിടക കഞ്ഞി വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഇന്നിപ്പോ ഔഷധ കിറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കഞ്ഞി വെക്കാനായിട്ട്. അതിലിങ്ങനെ ഇത്ര ദിവസം, 7 ദിവസം, 10 ദിവസം എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പല വിധത്തിൽ ഈ കഞ്ഞി ഉണ്ടാക്കാം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കഞ്ഞി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ ഞവരരി, അതല്ലെങ്കിൽ ഉണക്കലരി, അതും അല്ലെങ്കിൽ സാധാരണ പച്ചരി, അതിന്റെ കൂടെ അതേ അളവിൽ ചെറുപയർ പരിപ്പ്, അതല്ലെങ്കിൽ ഹോളായിട്ടുള്ള ചെറുപയർ, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, ഇത്രയും ചേർത്ത് കഞ്ഞി ഉണ്ടാക്കാം. ഇത് 30 ദിവസം കഴിച്ചാലും വളരെ നല്ലതാണ്. ഇത് ഇതേ കോമ്പിനേഷനിൽ തന്നെ ഈ ഉലുവയുടെ അളവ് കൂട്ടിയിട്ടെടുക്കാം. അങ്ങനെ കഞ്ഞി വയ്ക്കാം. പക്ഷെ അപ്പം അത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടില്ല. ഉലുവയുടെ അളവ് കൂടിയ ആ കഞ്ഞി അങ്ങനെ ദിവസവും കഴിക്കുന്നത് നന്നല്ല. പിന്നെ അതേപോലെ തന്നെ ഇടിഞ്ഞിൽ എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ആ മരത്തിന്റെ വേര് അത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതും ഞവരരിയോ അല്ലെങ്കിൽ ഉണക്കലരിയോ അല്ലെങ്കിൽ സാധാരണ പച്ചരിയോ കൂടെ അരച്ച് അത് കുറുക്കിയെടുത്തിട്ട് അത് കഴിക്കാം. അതേപോലെ വേങ്ങ മരത്തിന്റെ തോല് അത് ഇതുപോലെ പച്ചരിയൊക്കെ ചേർത്ത് കുറുക്കിയിട്ട് അങ്ങനെ കഴിക്കാം. അതും അല്ലെങ്കിൽ റാഗി പുല്ല്, പുല്ലുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ, കുറുക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന പുല്ല്, അത് കോറാന്ന് പറയും. അത് ഇതുപോലെ വെള്ളത്തിലിട്ട് അരച്ചെടുത്തിട്ട് അതിന്റെ സത്ത് പിഴിഞ്ഞെടുത്ത് അത് കുറുക്കി കഴിക്കാം. അത് ഇപ്പൊ പൊടി കിട്ടുമല്ലോ റാഗി, അങ്ങനെ ഉപയോഗിച്ചാലും മതി കേട്ടോ. പിന്നെ ഇതിലൊന്നും തന്നെ ഉപ്പോ മധുരോ ഒന്നും ചേർക്കാറില്ല ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ളവര്. അല്ലാതെ വെറും വയറ്റിൽ കഴിക്കുക നല്ലത്. ഇതൊക്കെ കഴിച്ചാൽ എല്ലിനും പല്ലിനൊക്കെ ഭയങ്കര ഗുണമാണെന്നാ പറയുന്നത്. അതേപോലെ കർക്കിടക മാസമല്ലേ, എല്ലാവിധ ഇലകളും പൂക്കളും ഒക്കെ ധാരാളം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ദശപുഷ്പങ്ങൾ അതിന്റെ ജ്യൂസ് എടുത്തിട്ട് അത് ഈ ഞവരരിയോ പച്ചരിയോ അല്ലെങ്കിൽ ഉണക്കലരിയോടെ കൂടെ, പിന്നെ അതും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിക്കാം. ഇങ്ങനെ ഒരുപാട് വിധത്തിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഈ പലതരത്തിലുള്ള ഇലകൾ ചേർത്തിട്ടുള്ള ഇലക്കറികൾ, അത് കർക്കിടക മാസം ആയതുകൊണ്ട് മുരിങ്ങയുടെ ഇല മാത്രം ഉപയോഗിക്കാറില്ല. ബാക്കി ഇഷ്ടം പോലെ പല വിധത്തിലുള്ള ചീര ഇലകൾ കിട്ടും. പിന്നെ തഴുതാമ, അതുപോലെ ചേമ്പിന്റെ ഇല, മത്തന്റെ ഇല, പയറിന്റെ ഇല, ഇങ്ങനെയുള്ള പല ഇലകൾ ഒരുമിച്ച് ചേർത്ത് കറിയായിട്ട് വയ്ക്കാം. അല്ല, നമുക്ക് കിട്ടുന്ന ഇലകൾ എങ്ങനെ എന്ത ഇലയാണോ കിട്ടുന്നത് അതനുസരിച്ചുള്ള കറി ഉപയോഗിക്കാം. ഇന്നിപ്പോ നമുക്ക് പണ്ടുള്ളവർ ചെയ്ത പോലെ ഉപ്പോ മധുരം ഒന്നും ഇല്ലാണ്ട് കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പോ മധുരം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം. അതുപോലെ ഈ കഞ്ഞിയിൽ തേങ്ങ തിരണ്ടിയിട്ട് കുടിക്കണമെങ്കിൽ കുടിക്കാം, അതല്ലെങ്കിൽ അത് ഏത് കഞ്ഞിയായാലും കേട്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് കുടിക്കാം. പിന്നെ ഈ ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇലയൊന്നും ഇപ്പൊ അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ കഞ്ഞിൽ ഇല ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ചീരയില പോലത്തെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് കറി ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ചമ്മന്തി, വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കർക്കിടകക്കഞ്ഞി വെക്കാൻ വേണ്ട സാധനങ്ങള്: 1/4 ഗ്ലാസ് ഉണങ്ങലരി, ഉണക്കലരിയാണ് ഈ എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ഗ്ലാസ്, രണ്ട് ഈക്വലാണ്, 1/4 ഗ്ലാസ് ചെറുപയറിന്റെ പരിപ്പ്. ഇതിന് പകരം ചെറുപയർ വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത്, ഞാൻ നോക്കിയോളൂ, 1 ടേബിൾ സ്പൂൺ കഷ്ടിച്ചോളൂ, ഇത് അല്ലാണ്ട് നിറച്ച് ഞാൻ എടുത്തിട്ടില്ല, അത്രയും ഉലുവ. ഇത് 3 നന്നായി കഴുകി ഞാനൊരു കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാൻ പോവുക. ഒരു വിസിൽ ധാരാളം മതിയാവും, അത് വേവിക്കും. പിന്നെ അതുപോലെ ഞാൻ 1 തേങ്ങ ചരണ്ടി അതിൽ നിന്ന് കിട്ടാവുന്നത്ര മാക്സിമം പാല്, ഈ ഒരൊറ്റ പാലേ വേണ്ടു. അപ്പൊ അത് 1/2 പാല് തന്നെയാണ്, എന്നാൽ അത്ര കൊഴുപ്പോടെ അല്ല എടുത്തേക്കുന്നത്. ആ കഞ്ഞിക്ക് എത്ര വെള്ളമാണോ നമ്മൾ മനസ്സിൽ കാണുന്നത് അതിനനുസരിച്ച് വേണം തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്.
അപ്പൊ ഞാൻ ഇത്രയും മതി, അതായത് രണ്ടേ മുക്കാല് ഗ്ലാസ് വന്നിട്ടുണ്ട് എടുത്തു കഴിഞ്ഞപ്പോ. ഇത്രയും തേങ്ങാപ്പാല് അത് കഞ്ഞി വെന്തതിന് ശേഷം ചേർക്കാനുള്ളതാണ്. ഈ തേങ്ങാപ്പാല് തന്നെ ചേർക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, വെറുതെ തേങ്ങ ചരണ്ടിയിട്ടാലും മതി, അതും നല്ല രുചി തന്നെയാ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കഞ്ഞിക്ക് വേണ്ടി റെഡി ആയിട്ടുള്ളത്. എല്ലാം കഴുകി ദാ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ദാ കുക്കറിലേക്ക് ചേർക്കുകയാണ് ഉണക്കലരി, ചെറുപയർ പരിപ്പ്, ഉലുവ ദാ ഉലുവ. ഇനി വെള്ളം, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണ്ടേ, എന്നാലും വേവാൻ വെള്ളം വേണമല്ലോ. അപ്പൊ വെള്ളം ഒത്തിരി കൂടുതൽ വെക്കുന്നുണ്ട്, വേവാൻ വേണം. പിന്നെ അത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ മാത്രം മതിയാവില്ല. രണ്ട് മൂന്ന്, ഒത്തിരി കൂടെ ഒഴിച്ചേക്കാം. ഞാനൊരു മൂന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണത്. ഇനി ഇതാ കുക്കർ അടച്ച് വേവാൻ സ്റ്റൗ കത്തിച്ചു, വെയിറ്റ് ഒക്കെ ഇട്ടു. ഇനി ഒരു വിസില് മതിയാവും, ഒരു വിസില് വന്നിട്ട് നമുക്ക് തീ ഓഫ് ആക്കാം. ഒരു വിസില് വന്നു, ദാ ഓഫ് ആക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചമ്മന്തി അരയ്ക്കാൻ വേണ്ട സാധനങ്ങള് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട്, ഒരു നാല് വറ്റൽ മുളക്, നാല് ചുവന്നുള്ളി ചെറിയ ഉള്ളി, പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി അരി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും വെളുത്തുള്ളിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചമ്മന്തിയാണ്. പിന്നെ ഒരു കുഞ്ഞു ഉണ്ടപ്പുളി, പുളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ ഉള്ളിയും മുളകും ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് അരിയും, അരിഞ്ഞിട്ടൊന്ന് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കും. ഇത് മൂന്നും കൂടെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്തിട്ട് എന്നിട്ട് വേണം ഈ തേങ്ങയും പുളിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് മിക്സിയുടെ ഡ്രൈ ജാറിലിട്ട് അരയ്ക്കാൻ. അപ്പൊ ഇതിനെ ഒന്ന് വറുത്തിട്ട് വരാം. ആദ്യം നമുക്ക് അതിനൊന്ന് വറുത്തെടുക്കാം. അതിന് പാൻ വെച്ചിട്ടുണ്ട് ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതാ മുളക്, ഈ ഉള്ളിയൊക്കെ അരിയണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാ. നമ്മൾ അരിയാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര മൊരിഞ്ഞു വരില്ല. നന്നായി മൊരിഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടല്ല വെളുത്തുള്ളിയുടെ ഒരു ഒരു ചുവ വരും, ഒരു അതിന്റെ കുത്തരി വരും. അപ്പൊ വെളുത്തുള്ളിയാണല്ലോ ഇതിലെ മെയിൻ താരം. ചുവന്നുള്ളി വേണമെന്നില്ല കേട്ടോ, അത് വേണമെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷെ ചുവന്നുള്ളിയെ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണ്. ഞാൻ നന്നായി മുരിഞ്ഞു വന്നോട്ടെ. എന്നിട്ട് വാങ്ങാന്ന് ഓഫാക്കണേന് മുമ്പ് തേങ്ങയും കൂടി ഒന്ന്, തേങ്ങ പിന്നെ ഒരുപാട് വറക്കണ്ട, ഒന്ന് അങ്ങനെ ചൂടാക്കിയിട്ട് ഓഫാക്കാം. ഈ നീളമുള്ള മുളകിനെ ഒന്ന് പൊട്ടിച്ചെടുത്തേ, പെട്ടെന്ന് ആയിക്കിട്ടോ. അങ്ങനെ ചൂടുണ്ട്. ചുമന്നിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്, മതി. ഇനി ആ തേങ്ങ ഒന്ന് അതിന്റെ മേലെ ഇടാം, അതൊന്നങ്ങടെ ഇറക്കി. ഒരുപാട് ഫ്രൈ ആവുമൊന്നും വേണ്ട, ഒന്നങ്ങട് ചെറുതായിട്ട് ചൂടായാൽ മതി. എന്നിട്ട് അത് ഓഫാക്കാം. ഇതിന് വേണമെങ്കിൽ കരിവേപ്പില ചേർക്കാട്ടോ, കരിവേപ്പില വറക്കുമ്പോഴേ വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ കരിവേപ്പില അരക്കാൻ നേരത്തെ ഫ്രഷ് ആയിട്ട് ചേർക്കാം മതി. ഞാൻ എന്താ തീ ഓഫാക്കുന്നത്, ഇനി ആ ചൂടിൽ ഒന്നിങ്ങനെ കിടന്ന് ആയിക്കോട്ടെ. ഓഫാക്കിയ ഉടനെ നമ്മൾ ഇളക്കൽ നിർത്തരുത്, ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കാരണം ആ ഇരുമ്പ് ചീത്തട്ടിയാണ് പോരാത്തത്, ഇരുമ്പിന്റെ ഫ്രൈ പാനാണ്, അപ്പൊ അതിൽ ചൂടുണ്ടാവും. അപ്പൊ നമ്മൾ ഓഫാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ. മതി. ഇനി ഇത് ചൂടാറിയിട്ട് ഇതും പുളി ഉപ്പും കൂടെ മിക്സിയുടെ ഡ്രൈ ജാറിൽ ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാം. ഞങ്ങൾക്കത് അരയ്ക്കാം. ഞാനത് ചൂടാറാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ഇട്ടിട്ടായിരുന്നു. മിക്സിയുടെ ഡ്രൈ ജാറ് വേണം എടുക്കാനായിട്ട്. വറുത്ത തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇതാ ഇട്ട് കൊടുക്കുകയാണ്. പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളി എടുത്തതാ. ഇനി ആവശ്യത്തിന് ഉപ്പ്,
ഉപ്പ് ഇത്തിരി കുറഞ്ഞാലും ഒട്ടും അധികം ആവരുത്, പാകത്തിന് മാത്രം എടുക്കുക. പിന്നെ ഇത് പരച്ചു കഴിഞ്ഞാൽ ഒരു കളറും ഉണ്ടാവില്ല. അപ്പൊ ഈ കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇത്തിരി ഒരു ഭംഗി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇനി ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അരക്കാൻ പോവാം. ആയിട്ടുണ്ട്. ചമ്മന്തി അത്രയാവുണ്ട്, ഒരുപാട് വെണ്ണ പോലെ അറിയാൻ പാടില്ല കണ്ടോ, തരുതരിപ്പായിട്ടിരിക്കണം. അതാണ് ചമ്മന്തിയുടെ ശരിക്കുള്ള ടെക്സ്ചർ. ഇനി ഇതിനെ നന്നായി അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം, ഒരു ബൗളിലേക്ക് ആക്കാം. കുക്കർ ചൂടാറിയിട്ടുണ്ട്, തുറന്നു നോക്കാം. കുറച്ച് വെള്ളമുണ്ട്. ഇത് നമുക്ക് എത്ര വേവ് വേണം അതിനനുസരിച്ചിട്ടോ. ഇപ്പൊ ഒരു വിസിൽ വരുമ്പോൾ നന്നായി തന്നെ വേവുന്നുണ്ട്, കാരണം ഞങ്ങളിവിടെ നന്നായി വെന്ത് തന്നെയാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാ വേണ്ട, ഇനി ഒന്ന് സ്റ്റൗ കത്തിക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടേ മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാല് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും അങ്ങനെ ചൂടാവുക വേണ്ടും, നന്നായി തിളക്കിയൊന്നും വേണ്ട. ഒന്നിങ്ങനെ കട്ടയൊക്കെ ഉണ്ടെങ്കിലേ കുക്കറിൽ വേവിക്കുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പം വരും, കട്ട വരും ഇടയിൽ. അപ്പൊ അത് നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ശരിയായിക്കോളും. വേവൊക്കെ നല്ല പാകമാണ്. അവിടെ അവിടെ ഇത്തിരി ചെറുതായിട്ട് ഒരേ കട്ടകളുണ്ട്, പക്ഷെ അത് കുറച്ചവിടെ ഇളക്കി കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. ഒന്ന് ചൂടായിട്ട് നമുക്ക് ഓഫാക്കാം. കുക്കറിലല്ലാതെ ഒരുമിച്ച് വേവിക്കുകയാണെങ്കിൽ ഈ കട്ട വരില്ല കേട്ടോ. കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും ചെറിയ ചെറിയ കട്ടകൾ വരാൻ ചാൻസ് ഉണ്ട്. ചെറുപരിപ്പ് ആയതുകൊണ്ട് അധികം വേവൊന്നുമില്ല, ചെറുപയറിനേക്കാൾ വേവ് കുറവാണ് ചെറുപരിപ്പിന്. അരിയും ചെറുപരിപ്പും കൂടെ നമ്മൾ കുക്കറല്ലാത്ത പാത്രത്തിൽ സാധാരണ ചോറൊക്കെ വെക്കണ കലത്തിൽ ഒക്കെ ഇട്ട് വേവിക്കാനും ഒരു കുഴപ്പമില്ല. വേവിച്ചാലും മതി, ചൂടായിട്ടുണ്ട്, തിളക്കണ്ട. തീ ഓഫാക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞി റെഡിയായി. അപ്പൊ നമ്മുടെ കഞ്ഞിയും ചമ്മന്തിയും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ദാ വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുത്ത ഒരു കഞ്ഞിയാണ് കണ്ടോ, നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്ന കഞ്ഞിയാണ്. ആ ഉലുവയുടെ മണമൊക്കെ നന്നായി വരുന്നുണ്ട്, ഉലുവയും തേങ്ങാപ്പാലും കൂടെ ചേർന്നിട്ടുള്ള മണം, നല്ല മണമാണ്. അപ്പൊ ഇതിന് ഉലുവയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം, അങ്ങനെ കൂട്ടിയിട്ട് കഴിക്കാം, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കരുതെന്ന് മാത്രം. പിന്നെ ഇതിലിപ്പോ തേങ്ങാപ്പാല് വേണ്ടാന്നുണ്ടെങ്കിൽ അത് വേണ്ട, ഒഴിവാക്കാവുന്നുള്ളൂ, പകരം തേങ്ങ ചിരണ്ടിയിട്ടും കഴിക്കാം. അപ്പൊ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ കഞ്ഞി കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, ഭയങ്കര നല്ലതാ. പിന്നെ ചമ്മന്തി വേണമെങ്കിൽ ഇപ്പൊ ഞാൻ വെളുത്തുള്ളി ചമ്മന്തിയാ, ചമ്മന്തി വേണമെങ്കിൽ മാറ്റി മാറ്റി നമുക്ക് വേറെ പലതരത്തിലുള്ള ചമ്മന്തികൾ അരക്കാലോ, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കർക്കിടക മാസമാണ്, കഞ്ഞി കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പൊ ഈ രീതിയിൽ കഞ്ഞി ഉണ്ടാക്കി എല്ലാവരും കുടിക്കണം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.